ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നേ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 9:9-10 യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരേ അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കിലാശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനമാണ്, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം. കഷ്ടകാലം എന്നത് എല്ലാവർക്കും ഉണ്ടാകാം. നമുക്കതിനെ മാറ്റിക്കളയുവാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ അതിനെ നാം എങ്ങനെ നേരിടുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ളതാകുന്നു. കഷ്ടകാലത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാം, വിധിയെ ശപിച്ചുകൊണ്ടിരിക്കാം, നിരാശയിൽ അകപ്പെട്ടു പോകാം. എന്നാൽ കഷ്ടകാലത്തെ നമ്മുടെ അഭയസ്ഥാനം ദൈവമാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കർത്താവിങ്കിൽ ആശ്രയിക്കുക. അവനിൽ ആശ്രയിക്കുന്ന ആരെയും അവൻ കൈവിടുകയില്ല. അവനെ അന്വേഷിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ നാം കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എപ്പോൾ എങ്ങനെ ദൈവം നമുക്ക് ഉത്തരം തരുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഹൃദയം നിരന്തരം ദൈവസന്നിധിയിൽ പകരണം. ചിലപ്പോൾ നാം ആശിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം ലഭിച്ചെന്ന് വരികയില്ല. സംഗതികൾ ചിലപ്പോൾ കൂടുതൽ വഷളായെന്നും വരാം. എന്നാൽ നാം ക്ഷമയോടെ വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ജാഗരണം എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അവസാന ഫലം അത് എന്തു തന്നെയായാലും അതിന് തുല്യമായ വിലയുള്ളതായിരിക്കും. ദാവീദ് ഇങ്ങനെ പറയുന്നു, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിലാശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാം, വിശ്വസിച്ചുകൊണ്ടിരിക്കാം, ചോദിച്ചുകൊണ്ടേയിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. യേശുവിൻ്റെ അനുയായികളായ നാം നമ്മുടെ ഭാരങ്ങൾ തനിയെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ അവൻ സദാ സന്നദ്ധനും പ്രാപ്തനുമായി നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഭാരം വഹിക്കുവാൻ സഹായിക്കുന്നതിന് അവിടുന്ന് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മെ ഭാരപ്പെടുത്തുന്നതെല്ലാം അവങ്കിലേക്ക് നൽകുവാൻ അവിടുത്തെ ജ്ഞാനം നമ്മെ സഹായിക്കട്ടെ. കഷ്ടകാലത്ത് അവനോട് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട്, അവൻ്റെ നാമത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭാവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി സിയോൻ നഗരിയിൽ പെരുവഴികൾ സിയോൻ നഗരിയിൽ പെരുവഴികൾ
സേനയിൻ അധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ജീവിതത്തിൻ്റെ കഷ്ടകാലത്ത് നീ തന്നെയാണ് ഞങ്ങളുടെ അഭയസ്ഥാനമെന്ന് തിരിച്ചറിയുവാൻ, നിങ്ങളേക്ക് കൂടുതൽ ആശ്രയിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നിന്നോട് ചേർന്നുകൊണ്ട് പരിഹരിക്കുവാൻ ആവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.